ഈ കഴിഞ്ഞ ദിവസം വാഹനം ഓടിച്ച് വരികയായിരുന്നു. അപ്രതീക്ഷിതമായി മുമ്പിൽ ഒരു ട്രാഫിക് ബ്ലോക്ക്. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി പിടിച്ചു നിർത്തിയതുപോലെ വാഹനം നിന്നു. ഉടൻ തന്നെ ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റി അക്സിലറേറ്ററിൽ ചവിട്ടിയതും വണ്ടി മുന്നോട്ട് കുതിച്ചു. പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ചിന്ത ഇങ്ങനെ കടന്നു വന്നു. വാഹനത്തിന്റെ മൂന്ന് പെഡലുകളിലും ഞാൻ ചെയ്തത് ഒരേ പ്രവൃത്തി. എന്നാൽ അവ മൂന്നിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളായിരുന്നു തിരികെ ലഭിച്ചത്. ബ്രേക്ക് ചവിട്ടിയപ്പോൾ വാഹനം പെട്ടെന്ന് നിന്നു. ക്ലച്ച് ചവിട്ടിയപ്പോൾ വാഹനം ന്യൂട്രലായി. ആക്സിലേറ്ററിൽ ചവിട്ടിയപ്പോൾ വാഹനം മുൻപോട്ട് കുതിച്ചു. ഉടൻ തന്നെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത ഓടിയെത്തി. പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലായിരിക്കും പലപ്പോഴും നമുക്ക് പ്രതികരിക്കുക. ഒന്നാമതായി ബ്രേക്ക് ശൈലി. സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ കളിയാക്കലുകളോ അതുപോലെ നിരുത്സാഹപ്പെടുന്ന വാക്കുകൾ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടൻ നാം പറയും, ഇനി ഞാൻ അവിടേക്ക് ജോലിക്ക് പോകുന്നില്ല, അവരുടെ ഒപ്പം പ്രവർത്തിക്കാൻ എന്നെ ഇനി കിട്ടില്ല. ആ ഒരൊറ്റ അനുഭവത്തിലൂടെ സകലതും മതിയാക്കുന്ന ഒരവസ്ഥ. രണ്ടാമതായി ക്ലച്ച് ശൈലി. ആരുടെയെങ്കിലും അടുക്കൽ നിന്ന് നിരുത്സാഹപ്പെടുത്തലുകളുടെയോ കളിയാക്കലുകളുടെയോ വാക്ക് കേട്ടാൽ ഉടൻ നാം പറയും, ഇനി ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല, ഞാനായി എൻ്റെ പാടായി. ഒരു ന്യൂട്രൽ അവസ്ഥ. വല്ലവിധനെയും ഒന്ന് ജീവിച്ചു പോയാൽ മതിയേ എന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. മൂന്നാമതായി ആക്സിലറേറ്റർ ശൈലി. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആരൊക്കെ എത്ര ചവിട്ടിയാലും നമ്മൾ മുൻപോട്ട് തന്നെ എന്ന മനോഭാവം. ആരുടെയും നിരുത്സാഹപ്പെടുന്ന വാക്കുകൾക്ക് ഒരിക്കലും പിന്തിരിപ്പിക്കുവാനാവാത്ത അവസ്ഥ. എത്രയൊക്കെ ചവിട്ടിയാലും നമ്മൾ മുൻപോട്ട് തന്നെ എന്ന രീതിയിൽ കുതിച്ചുകൊണ്ടേയിരിക്കും. പ്രിയ സുഹൃത്തെ, നാം ഇതിൽ ഏതാണ്? മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഞാൻ ഇനി നിർത്തി, ഇനി മുന്നോട്ട് പോകാൻ എനിക്കാവില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ഇനി അതുമല്ല, വല്ലവിധേനയും ഒന്ന് ജീവിച്ചു പോയാൽ മതിയേ എന്ന ന്യൂട്രൽ അവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ? ഒരിക്കലും അല്ല. മറിച്ച് നിങ്ങൾ ഒരു ആക്സിലറേറ്റർ ശൈലി സ്വീകരിക്കുക. കാരണം ഇനിയും ഒരുപാട് ദൂരം മുന്നേറേണ്ടവരാണ് നിങ്ങൾ. ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടവരാണ്, ഒരുപാട് ദൂരം താണ്ടേണ്ടവരാണ്. അതുകൊണ്ട് ആക്സിലറേറ്റർ ശൈലി സ്വീകരിക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഒന്നിനും കൊള്ളാത്തവരെന്ന സ്വയം മുദ്ര കുത്താതെ അവരുടെ വാക്കുകളെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഊർജമായി അതിനെ മാറ്റിയെടുക്കുക. ശുഭദിനം നേരുന്നു. ബൈ.